1947 ഒക്ടോബർ 27 ബുഡ്ഗാം വിമാനത്താവളത്തിൽ ഇറങ്ങിയതിന്റെ നാടകീയ രംഗങ്ങൾ പുനരാവിഷ്കരിച്ച ഇന്ത്യൻ സേന. ഇൻഫൻട്രി ദിനമായി ആചരിക്കുന്ന പാക് ഒഴിപ്പിക്കലിന്റെ 75-ാം വാർഷികത്തിലാണ് ചരിത്രരംഗങ്ങൾ വീണ്ടും സൃഷ്ടിച്ചത്. മഹാരാജ ഹരിസിംഗും ഇന്ത്യയും തമ്മിൽ 1947 ഒക്ടോബർ 26 ഒപ്പിട്ട ഉടമ്പടി പ്രകാരമായിരുന്നു പാക് ആക്രമണം ചെറുക്കാൻ പിറ്റേന്ന് സേന ഇറങ്ങിയത്. ബുഡ്ഗാമിലേക്ക് അന്ന് സൈനികരെ എത്തിക്കാൻ ഉപയോഗിച്ച ഡെക്കോട്ട DC-3, സിഖ് റെജിമെന്റിനെ എത്തിച്ച AN-32 വിമാനം തുടങ്ങിയവ ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. പാകിസ്ഥാൻ സേനയുടെ വെടിനിർത്തൽ ലംഘനം, കൊള്ളയും കൊലയും പീഡനവും ഉൾപ്പെടെ കശ്മീരിൽ പാക് സേനയുടെ ക്രൂരതകൾ, അക്രമികളെ തുരത്താൻ ഇന്ത്യൻ സേനയുടെ വരവ് തുടങ്ങിയ രംഗങ്ങളാണ് പുനർസൃഷ്ടിച്ചതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കശ്മീരിൽ നിന്ന് പാകിസ്ഥാനെ തുരത്തിയ മക്ബൂൽ ഷെർവാനി ഉൾപ്പെടെ ധീര പോരാളികളുടെ ജീവിതം അടുത്ത വർഷം മുതൽ സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാകും. അതിനിടെ ഇന്ത്യയുടെ അഗ്നി-5 ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം വിജയകരമായി. കരയിൽ നിന്ന് കരയിലേക്ക് തുടുക്കാവുന്ന മിസൈലിന് 5000 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തെ വരെ കൃത്യതയോടെ തകർക്കാനുള്ള ശേഷിയുണ്ട്. 17 മീറ്റർ നീളവും 50 ടൺ ഭാരവുമുണ്ട് മിസൈലിന്. ഖര ഇന്ധനം ഉപയോഗിച്ച് 3 ഘട്ടങ്ങളിലായി പ്രവർത്തിക്കുന്ന എഞ്ചിനാണ് അഗ്നി-5 പ്രത്യേകത. ബെയ്ജിംഗ് ഉൾപ്പെടെ ചൈനയിലെ പ്രധാന കേന്ദ്രങ്ങൾ വരെ ആക്രമണ പരിധിയിലാക്കാൻ മിസൈലിന് സാധിക്കും. 17 മീറ്റർ നീളമുള്ള മിസൈലിന് 50 ടൺ ഭാരമുണ്ട്. അഗ്നി സീരീസിലെ 5-ാമത്തെ മിസൈലാണ് ഇത്. ഖര ഇന്ധനം ഉപയോഗിച്ച് 3 ഘട്ടങ്ങളിലായി പൂർണ്ണ പ്രവർത്തന സജ്ജമാകുന്ന ജ്വലന സംവിധാനമാണ് മിസൈലിന്റേത്. 5000 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിൽ വരെ കൃത്യമായി പതിക്കാനുള്ള ശേഷി ഈ മിസൈലിനുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.